കൊല്ലം ചടയമംഗലം തേവന്നൂർ തളിർമാംകുന്ന് ദേവീക്ഷേത്രത്തിൽ മോഷണം നടന്നു. കഴിഞ്ഞ രാത്രിയോടെയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ നാല് വഞ്ചികൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു. രാവിലെ ക്ഷേത്ര ഭാരവാഹികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിൽ ഒരു മാസത്തിന് മുൻപ് സപ്താഹം നടന്നിരുന്നു. സപ്താഹം കഴിഞ്ഞതിന് ശേഷം വഞ്ചി തുറന്നിട്ടില്ലായിരുന്നു. 31/7/2024 രാവിലെ തേവന്നൂർ തളിർമാംകുന്ന് ഭഗവതിക്ഷേത്രത്തിലെ വഞ്ചികളെല്ലാം പൊട്ടിച്ച് മോഷണം നടത്തിയിരിക്കുകയാണ്. പുറത്തുണ്ടായിരുന്ന വഞ്ചികൾ, അകത്തുണ്ടായിരുന്ന വഞ്ചികൾ ഇതെല്ലാം ശരിക്കും ബലമായിട്ട് എന്തോ ഇട്ട് വലിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. താഴെല്ലാം കേടായി, വഞ്ചി പൊട്ടിച്ചു. അവരുണ്ടായിരുന്ന പൈസകളും ഏതാണ്ട് 10,000-15,000 രൂപയുടെയെങ്കിലും നഷ്ടം വരുന്നതായിട്ട് നമ്മൾ ഊഹിക്കുന്നുണ്ട്. കഴിഞ്ഞ സപ്താഹം നടന്നതിന് ശേഷം ഇതുവരെ അത് തുറക്കാത്തതുകൊണ്ട് നമുക്കൊരു ഏകദേശ കണക്കേ പറയാൻ പറ്റുന്നുള്ളൂ. ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു, കാര്യങ്ങളെല്ലാം നോക്കി കണ്ടു പോയിട്ടുണ്ട്. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യം ശേഖരിച്ച് പ്രതിയെ പിടികൂടുവാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. മൊബൈൽ മാനിന്റെ മൊബൈൽ സർവീസ് പ്രത്യേകതകൾ ഇവയ്ക്കാണ്. നിങ്ങളുടെ മൊബൈലിന്റെ ഒറിജിനൽ ഡിസ്പ്ലേ ഗ്ലാസ് പോയോ? എങ്കിൽ ഡിസ്പ്ലേ മാറാത്തതാണ്, നമുക്ക് ഗ്ലാസ് മാറ്റിയെടുക്കാം. നിങ്ങളുടെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയോ? അപ്ഡേഷന് ശേഷം വന്നേക്കാവുന്ന ടച്ച് ഇഷ്യൂ, മൈക്ക് ഇഷ്യൂ, ക്യാമറ ഇഷ്യൂ, ഐഫോൺ അപ്ഡേഷന് ശേഷം വന്നേക്കാവുന്ന വൈറ്റ് ഇഷ്യൂ, ഗ്രീൻ ഇഷ്യൂ, യെല്ലോ ഇഷ്യൂ, ഏതുമായിക്കോട്ടെ, വിദഗ്ധ ടെക്നോളജി, വിദഗ്ധരായ ടെക്നീഷ്യന്മാർ നിങ്ങളുടെ കംപ്ലൈന്റ് ആയ മൊബൈലിൽ ഉടൻ തന്നെ നന്നാക്കി നൽകും. സർവീസ് സംബന്ധമായ എന്ത് കംപ്ലൈന്റുകളും നമ്മൾ കസ്റ്റമറിന് മുന്നിൽ വെച്ച് തന്നെ നന്നാക്കി നൽകും. ഞങ്ങളുടെ ലൊക്കേഷൻ അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ, അക്ഷര പേപ്പർ മാർട്ടിന് നേരെ എതിർവശം.